ഉത്രാക്കൊലക്കേസിൽ മുഖ്യപ്രതി സൂരജിന്റെ അമ്മയും സഹോദരിയും കസ്റ്റഡിയിൽ. അമ്മ രേണുക, സഹോദരി സൂര്യ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. അതേസമയം സൂരജിന്റെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെടുത്ത സ്വർണം ഉത്രയുടേത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ടിറ്റോവും കൊല്ലത്ത് നിന്ന് വിനോദുമാണ് ചേരുന്നത്. ആദ്യം ടിറ്റോയിലേക്ക്. ടിറ്റോ, നിർണായക വഴിത്തിരിവുകൾ കേസിൽ അമ്മയെയും സഹോദരിയെയും കസ്റ്റഡിയിലെടുക്കുന്നു. എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, പുനലൂരിൽ നിന്നെത്തിയ പിങ്ക് പോലീസ് സംഘമാണ് സൂരജിന്റെ അമ്മ രേണുകയെയും മകൾ അതുപോലെ തന്നെ സൂര്യയെയും കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വിഷയത്തിൽ പോലീസ് പറയുന്നത് ഈ കുടുംബത്തിന് മുഴുവൻ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ അച്ഛനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ സ്വർണം കുഴിച്ചിടുന്നതിൽ രേണുകയും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ദീർഘിപ്പിക്കുന്ന സൂചന അനുസരിച്ച് ഇവരെ കൊട്ടാരക്കരയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ, അതായത് സൂരജ്, അതുപോലെ പിതാവ്, അമ്മ, സഹോദരി, ഈ നാല് പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇതോടുകൂടി ഊർജിതമായ രീതിയിൽ ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഇവർക്കെതിരെ ശേഖരിക്കാമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ പോലീസ്. വരാം ടിറ്റോ. ഇപ്പോ വിനോദ് കൂടി ചേരുന്നു. വിനോദ്, ഈ കുഴിച്ചിട്ട് കണ്ടെത്തി എന്ന് പറയുന്ന സ്വർണം ഉത്രയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതോടുകൂടി അതൊരു വലിയ തെളിവ് കൂടിയാണ് പോലീസ് ലഭിക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ? ഗോപി, ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഉത്രയുടെ സ്വർണം പൊളിപ്പിച്ചു. അത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത്. തുടർന്ന് നേരത്തെയൊക്കെ ഈ സ്വർണത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിരുന്ന സൂരജിന്റെ പിതാവ് തന്നെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി, സൂരജിനെയും സുരേന്ദ്രനെയും ഒരുമിച്ചിരുത്തി റൂറൽ എസ് പി ഹരിശങ്കർ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പുറത്ത് എസ് പി വന്ന ശേഷം പ്രതികരിച്ചത് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് തെളിവ് നശിപ്പിച്ചതിനും ഗാർഹിക പീഡനത്തിനുമാണ്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യം കൂടുതൽ പരിശോധിച്ച ശേഷം വ്യക്തമാക്കാം. അതോടൊപ്പം തന്നെ സൂരജിന്റെ അമ്മയും സഹോദരിയെയും പോലീസ് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് വിളിച്ചു വരുത്തി നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ് 10 മണിക്ക് ഹാജരാകണമെന്ന്. ഏതായിരുന്നാലും പോലീസ് തന്നെ അവരെ ഇവിടെ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ പിങ്ക് പോലീസാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും എന്ന ഒരു വിവരമുണ്ട്. നൽകിയത് അതൊരു നിർണായക വിവരമാണ്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോ ഗാർഹിക പീഡനത്തിനും തെളിവ് നശിപ്പിച്ചതിനും പ്രതിയെ ഒടിക്കാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ്. കൊലപാതകത്തിന് നേരിട്ട് കൊലപാതക പ്രേരണ അത്തരം കുറ്റങ്ങളിൽ നില ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഘട്ടത്തിൽ ആ തരത്തിലുള്ള വകുപ്പുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇപ്പോൾ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെളിവ് നശിപ്പിച്ചതിനും ഗാർഹിക പീഡനത്തിനുമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഉത്രയെ ആ വീട്ടിൽ പീഡിപ്പിച്ചിരുന്നു, മാനസികമായ ഒരു പീഡനം അവിടെ അനുഭവിച്ചിരുന്നു. സ്വത്തിനു വേണ്ടി, ആ പണത്തിനു വേണ്ടി നിരന്തരമായ സമ്മർദ്ദം അവിടെ നിന്നുണ്ടായിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇത്രനാളും സുരേന്ദ്രൻ നിഷേധിക്കുകയായിരുന്നു. തനിക്ക് അത്തരത്തിലുള്ള അറിവുകളില്ല, സ്വർണം എന്ത് ചെയ്തു എന്ന് അറിയില്ല എന്നൊക്കെയാണ് സൂര്യജിന്റെ പിതാവ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി സുരേന്ദ്രൻ തന്നെയാണ് ഈ സ്വർണം കുഴിച്ചിട്ട റബ്ബർ തോട്ടത്തിലെ സ്ഥലം കാണിച്ചു കൊടുത്തത്. മാത്രവുമല്ല, സുരേന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി പുറത്തു വന്നത് തന്റെ ഭാര്യയ്ക്കും ഈ രേണുവയ്ക്കും ഈ വിവരം അറിയാം, അതായത് സൂര്യജിന്റെ അമ്മയ്ക്കും ഈ സ്വർണം കുഴിച്ച് ഇട്ട സംബന്ധിച്ച വിവരം അറിയാമായിരുന്നു എന്നാണ്. ഈ മാസം 8-ന് ശേഷം ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി.